മുക്കത്ത് KSRTC ബസിന്റെ ടയറിനെ തീപിടിച്ചു. മുക്കം പോലീസ് സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് തീപിടിച്ചത്. താമരശ്ശേരിയിൽ നിന്നും എറണാകുളത്തേക്ക് പോകുന്ന സൂപ്പർ ഫാസ്റ്റ് ബസിന്റെ പുറകിലെ ടയറിനാണ് തീപിടിച്ചത്. ബ്രേക്കിന്റെ ലൈനർ ജാമായതാണ് തീപിടിക്കാൻ കാരണമായത്. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ മുക്കം പോലീസ് സ്റ്റേഷൻ സമീപത്ത് വെച്ചാണ് KSRTC ബസിന്റെ ടയറിന് തീപിടിച്ചത്. താമരശ്ശേരിയിൽ നിന്നും എറണാകുളത്തേക്ക് പോകുന്ന സൂപ്പർ ഫാസ്റ്റ് ബസിന്റെ പുറകിലെ ടയറിനാണ് തീപിടിച്ചത്. ബ്രേക്കിന്റെ ലൈനർ ജാമായതാണ് തീപിടിക്കാൻ കാരണമായത്. തീ പടരുന്നത് കണ്ട യാത്രക്കാർ ബസ് ജീവനക്കാരെ വിവരമറിയിക്കുകയും ഉടനെ ബസ് നിർത്തി യാത്രക്കാരെ പുറത്തിറക്കുകയുമായിരുന്നു. മുക്കം ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി തീ അണച്ചു. അതേസമയം താമരശ്ശേരിയിൽ നിന്ന് പുറപ്പെട്ട ബസ് ഓമശ്ശേരി എത്തിയപ്പോൾ പുറകുവശത്ത് കൂടി തീ പടരുന്നത് കണ്ട യാത്രക്കാർ KSRTC ജീവനക്കാരെ അറിയിച്ചെങ്കിലും ബസ് നിർത്തിയില്ലെന്നും പിന്നീട് മുക്കം അഗസ്റ്റിൻമൊഴി ഫയർ സ്റ്റേഷന് മുമ്പിലെത്തിയപ്പോഴും പുക വരുന്നത് കണ്ട യാത്രക്കാർ ബസ് ജീവനക്കാരെ അറിയിച്ചെങ്കിലും ഒന്ന് നിർത്തി നോക്കി വീണ്ടും യാത്ര തുടരുകയായിരുന്നെന്നും യാത്രക്കാർ പറയുന്നു. മുക്കം പോലീസ് സ്റ്റേഷനടുത്തെത്തിയപ്പോൾ വലിയ തോതിൽ പുകയുന്നതോടെയാണ് ബസ് നിർത്തിയതെന്നും ഈ ബസ് സ്ഥിരമായി കേടുപാട് സംഭവിച്ച് യാത്ര മുടങ്ങാറുണ്ടെന്നും യാത്രക്കാർ പറഞ്ഞു. ഇവരെന്താ ചെയ്ത് കാണെങ്കിൽ വണ്ടി താമരശ്ശേരി സ്ഥിര ഏർപ്പാടാണ്. കാരണം ആൾക്കാരെ വണ്ടി കയറ്റുക, എന്നിട്ട് എവിടെയെങ്കിലും ഡെസ്റ്റിനേഷൻ ഈ വണ്ടി ഉപയോഗിക്കും. എന്നിട്ട് പെരിന്തൽമണ്ണക്കോ എറണാകുളത്തൊക്കെ ഉള്ള വണ്ടിയായിരിക്കും. ലോങ് റൂട്ടിൽ പോകാൻ പറ്റുന്ന വണ്ടിയല്ല. എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൊണ്ടുവന്നിട്ട് എവിടെയെങ്കിലും സൈഡിലാക്കി നിർത്തും, ആൾക്കാരെ മറ്റു വണ്ടിയിലേക്ക് കയറ്റിവിടും. ഇന്ന് ഓമശ്ശേരി മുതൽ ഇത് കത്തുന്ന വാസന കേട്ടിട്ടുണ്ട്. അവിടെ നിർത്താൻ പറഞ്ഞിട്ട് യാത്രക്കാർ, ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞു നിർത്തുന്നുണ്ട് ലൈനർ ഇങ്ങനെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിലും മിക്കവാറും ഇത് കത്തുന്നു പറഞ്ഞിട്ട്, പക്ഷെ ഡ്രൈവർ കേൾക്കുന്നില്ല. ആ ഫയർ സ്റ്റേഷന് മുമ്പിൽ നിർത്തി, അവിടെ നല്ല വാസനയായിരുന്നു. പിന്നീട് വീണ്ടും എടുത്തു. ഈ വണ്ടി ഒരിക്കലും അയക്കാതിരിക്കുക എന്നുള്ളതാണ്. ഷെഡ്യൂളിൽ കിട്ടാൻ പറ്റിയ ഒരു വണ്ടിയല്ല. തീപിടുത്തത്തെ തുടർന്ന് ബസ് നിർത്തിവെച്ച് യാത്രക്കാരെ മറ്റു ബസ്സുകളിൽ കയറ്റിവിടുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ മുക്കം.